എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതാ കുറേ നാളായിട്ട് പറഞ്ഞതാണ് ഈ ഒരു ഇരുമ്പ് ചട്ടിയില്ലേ, അത് കൊണ്ടുവരാനായിട്ട്. ഇനി എന്തായാലും പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നോൺ സ്റ്റിക്കും സംഭവങ്ങളും ഒക്കെ ഗെറ്റ് ഔട്ട് അടിക്കാനായിട്ട് പോണതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞായറാഴ്ചയാണ് ഞങ്ങളിവിടെ പാത്രങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ആൾ വരണത്. അപ്പോൾ ഞാൻ കുറേ നാളായി പറഞ്ഞു വിട്ടിട്ടോ, രണ്ടാഴ്ചയിൽ കൂടുതലായി ആളിൻ്റെ അടുത്ത് ഈ ഒരു സംഭവത്തിനായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി ഇങ്ങനെയുള്ള നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് ആവുന്ന കണക്കുള്ള പാത്രങ്ങളൊക്കെ വാങ്ങി വയ്ക്കാം. അപ്പോഴേക്ക് ഇനി കേശുവിനും കേശുവിൻ്റെ വൈഫിനും മക്കൾക്കുമൊക്കെ എടുക്കാനായിട്ട് പറ്റുമല്ലോ എൻ്റെ കാലം കഴിഞ്ഞാലും. അങ്ങനെയാണ് ഇതാ ഈ ഒരു ഇരുമ്പ് ചട്ടി വാങ്ങിയത്. സംഭവമൊക്കെ അടിപൊളിയായിരുന്നു. ഇതാ ആ ചീനച്ചട്ടി, അത് ഇരുമ്പല്ല, അത് ഏതുവായിരുന്ന അലായിയാണെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കത് വേണ്ട, എനിക്കിത് തന്നെയായിരുന്നു വേണം. അങ്ങനെ ഞാൻ അമ്മേനെ കൂടെ വിളിച്ച് കാണിച്ചതാണ്. ഞാൻ പറഞ്ഞു വിട്ടത് അമ്മ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ അമ്മയും പറഞ്ഞ് സംഭവം കുഴപ്പമില്ല, നമുക്ക് ചിക്കൻ കറിയൊക്കെ ഒരു 3 കിലോ ചിക്കൻ കറി അല്ലേ 2 കിലോ ചിക്കൻ കറിയൊക്കെ അതിലിട്ട് വെക്കാമെന്നൊക്കെ പറയണതാണ്. നമുക്കിങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ ഓർഡർ ഇടാൻ മാത്രമല്ലേ അറിയാവൂ, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഈ പ്രായമുള്ളവർക്കല്ലേ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും സംഭവം ഇതാണ്. അപ്പോൾ നമുക്കിതിൽ വേണമെങ്കിൽ അപ്പമൊക്കെ ചുടാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ വലിയൊരു ഇരുമ്പ് ചട്ടിക്കായിരുന്നു ആഗ്രഹിച്ചത്. ഇനി എനിക്ക് ഉരുളികളുണ്ടല്ലോ, കുറച്ച് നല്ല കട്ടിയുള്ള ഉരുളി, അങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങണം. അപ്പുറത്ത് സുനിത ചേച്ചിയുടെ വീട്ടിൽ അവർക്ക് അങ്ങനത്തെ ഒരു 4-5 ഉരുളിയുണ്ട്. അത് കാണുമ്പോഴേ നല്ല രസമാണ്, നല്ല കട്ടി. ഒരു മുതൽക്കൂട്ടായിട്ടുള്ള പാത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ളതല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഉരുളിയൊക്കെ, ഉരുളിയല്ലല്ലോ, ചീനച്ചട്ടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അടുത്തിന് ഇത് ജോലിയിലോട്ട് കടക്കണം. അപ്പോൾ ഇന്ന് മീനൊന്നും വാങ്ങിയില്ല. ഇന്ന് കരുവാട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മരിച്ചിനി കിടപ്പുണ്ട്. അപ്പോൾ മരിച്ചിനി ഇട്ട ഒരു അവിയലും അയലക്കരുവാട് കറിയുമാണ് ഇന്ന് ഉച്ചത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ 2 അയലക്കരുവാടൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ച്, അയലക്കരുവാട് 2 എണ്ണത്തിന് 40 രൂപയായിരുന്ന റേറ്റ്. പിന്നെ അറിയാമല്ലോ നമ്മൾ തിരുവനന്തപുരം സ്റ്റൈലിലാണ് കരുവാട് എന്ന് പറയണത്, അങ്ങോട്ടൊക്കെ ഉണക്കമീൻ എന്ന് പറയണില്ല, അത് തന്നെയാണ് സംഭവം. അപ്പോൾ ഇതാണ് ആ 2 കരുവാട്. ഇത് നമുക്ക് ഇത് മതിയാവും, നമ്മളിത്ര പേരല്ലേ ഉള്ളൂ, ഉച്ചക്കത്തേക്ക് മാത്രം ഈ സംഭവം മതിയാവും. അപ്പോൾ കരുവാട് നല്ല പച്ചയെന്ന് പറയാൻ പറ്റില്ലല്ലോ, നല്ല ഫ്രഷ് കരുവാടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കരുവാട് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അയല കട്ട് ചെയ്തിടും. അതിനുശേഷം ഏത്തക്കായ ഉണ്ടെങ്കിൽ ഏത്തക്കായ ഇടും, അല്ലെങ്കിൽ പേങ്കായ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ആ സംഭവം കൂടെ ഇതിലേക്ക് കട്ട് ചെയ്തിടും. പിന്നെ നമ്മൾ കത്തിരിക്ക ഉണ്ടെങ്കിൽ കത്തിരിക്ക ഇടും. പിന്നെ പീയണിക്കയില്ലേ, ആ ഒരു സംഭവം പീയണിക്ക, അതും കൂടെയൊക്കെ ഇട്ടാണ് കരുവാട് കറി വയ്ക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് അമ്മ ഇങ്ങനെ കട്ട് ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മയ്ക്ക് അറിയില്ല ഇതുപോലെ അരിയാനായിട്ട്. അപ്പോൾ നല്ല രസമാണ് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ നമുക്കിത് ഇവിടെ ഏത്തങ്കായ ഇല്ലാത്തത് കൊണ്ട് അമ്മ പേങ്കായിട്ടാണ് ഈ എന്തോന്ന് കരുവാട് കറി വയ്ക്കാനായിട്ട് പോണത്. കരുവാട് കറിയും മരിച്ചിനിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ആഹാരം കഴിക്കാനായിട്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ വാങ്ങിച്ചു വെച്ചാൽ മരിച്ചിനി അധികം വേവണതല്ല, കുറേ ദിവസം കൊണ്ട് ഈ വേവാത്ത മരിച്ചിനിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കല്ലാതെ ഈ വണ്ടിയിൽ ഓട്ടോയിലൊക്കെ കൊണ്ടുവരും മരിച്ചിനി, ചന്തയിൽ പോകുമ്പോഴും കാണാനായിട്ട് പറ്റും. അങ്ങനെ കിട്ടുന്ന മരിച്ചിനിയാണെങ്കിൽ മാത്രമാണ് നല്ല വെണ്ണ പോലെ വെന്ത് വരണത്. ഇതൊക്കെ ഒരു രക്ഷയുമില്ല, എത്ര വേവിച്ചാലും വേവേ ഇല്ല. ചോദിക്കുമ്പോഴേക്കും അവർ പറയും ആ നന്നായിട്ട് വേവെന്ന് പറയും. അങ്ങനെയല്ലേ നമ്മൾ വാങ്ങണത്, കൊണ്ടുവന്ന് കട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേ അതിൻ്റെ തൊലി ഉരിച്ച് കഴിയുമ്പോഴേ മനസ്സിലാവും ഓ ഇത് പണി കിട്ടിയതാണെന്ന്. പിന്നെ ഈ അവിയലിലൊക്കെ ഇടാനും അവിയൽ വെക്കാനും അങ്ങനെ പിന്നെ തോരൻ വെക്കാനും ഒക്കെ ഈ ഒരു മരിച്ചിനിയാണ് നല്ലത്. അപ്പോൾ ഇത് തലേ ദിവസം ബിരിയാണി വാങ്ങിച്ചത് ബാലൻസ് ഇരിക്കുകയായിരുന്നു. കേശുകുട്ടനാണെങ്കിൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ അവൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ്. അവന് എന്ത് ആഹാരം ഉണ്ടെങ്കിലും ബിരിയാണിയാണെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ അവൻ അത് മതി. അപ്പോൾ ബാലൻസ് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ബിരിയാണി പിറ്റേന്ന് എടുക്കുമ്പോഴേക്ക് ഇതേപോലെ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. ഒരു ഇഡലിക്കുട്ടകം വെച്ചിട്ട് അതിലേക്ക് ഈ ഓട്ടയുള്ള പാത്രം ഉണ്ടല്ലോ അതും വെച്ചിട്ട് അതിലിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോഴേക്ക് നല്ല സൂപ്പറായിട്ട് നല്ല ഫ്രഷായിട്ട് തന്നെ ബിരിയാണി നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ രാവിലെ ഒന്നും വേണ്ട, കാപ്പിയൊന്നും വേണ്ട, അവൻ അത് മതിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് മരച്ചിനിട്ട് വെച്ച അവിയലും അയലക്കരുവാട് കറിയും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വൈകുന്നേരം അല്ല രാത്രി ആകുമ്പോഴേക്കും ലുലുവിലൊന്ന് പോകണം. അവിടെ ഇപ്പോൾ അവരുടെ സെക്കൻഡ് ആനിവേഴ്സറി ഓഫർ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോണതാണ്. പോയപ്പോൾ തന്നെ ഇതാ അകത്തോട്ട് അവരെ എൻട്രൻസ് തൊട്ടേ ഭയങ്കര എൻട്രൻസ് അല്ല, ലുലു തന്നെ ചുവപ്പ് സുന്ദരിയായിട്ട് നിൽക്കുകയായിരുന്നു. അകത്തോട്ട് കയറിയപ്പോൾ പിന്നെ പറയേ വേണ്ട, ലൈറ്റുകൾ വാരി വിതറിയിരിക്കും പോലെയായിരുന്നു. നമ്മൾ അകത്ത് കയറി സാധനം വാങ്ങിച്ചില്ലെങ്കിലും പിള്ളേരെയൊക്കെ കൊണ്ടുപോയി ഇത് കാണിക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ. അങ്ങനെ
നേരെ ഇതാ ലുലുവിനകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര പരിപാടികൾ ലുലുവിൽ നടക്കുകയാണ്. എല്ലാത്തിനും നല്ല രീതിയിൽ ഓഫറുണ്ട്. അപ്പോൾ സെക്കൻഡ് ആനിവേഴ്സറി അവർ ഒരു ക്രിസ്മസിനാണ് കഴിഞ്ഞ തങ്ങിയ വർഷം ക്രിസ്മസിനാണ് ലുലു ഓപ്പണായത്. അങ്ങനെ എല്ലാത്തിനും പകുതി 50% ഓഫറുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ കുറച്ച് സന്തോഷം വന്നത്, ഏറ്റവും കൂടുതൽ ലാഭമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, എല്ലാത്തിനും ഓഫറുണ്ട്, പക്ഷെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുമ്പോഴല്ലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. ദാ ഈ ഒരു സ്ക്വാഡിൻ്റെ ലിക്വിഡ് ഡിറ്റർജൻ്റ് ആയിരുന്നു, അത് 3 കിലോയുടെ കൂടെ 2 കിലോ ഫ്രീ, 3 kg + 2 kg ഫ്രീ ആയിരുന്നു. എന്ത് കുന്തം ആയിരുന്നാലും 5 കിലോ സ്ക്വാഡിന് 244 രൂപയേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ഞങ്ങൾ വാങ്ങുന്നത് ഏരിയലിൻ്റെ ലിക്വിഡാണ്. അപ്പോൾ ഏരിയലിൻ്റെ ലിക്വിഡ് നമ്മൾ 1 ലിറ്റർ വാങ്ങുമ്പോൾ തന്നെ അതിന് 260 ഒക്കെയാണ് റേറ്റ് ആവണം. ചിലപ്പോൾ ഓഫറിലൊക്കെ 180 കിട്ടും. അപ്പോൾ ഇനി 5 കിലോ ലിക്വിഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നാളത്തേക്ക് അതായല്ലോ. പിന്നെ എല്ലാ വർഷത്തെയും പോലെ ഒരു ഭീമൻ ക്രിസ്മസ് ട്രീയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. അവിടെ എല്ലാത്തിനും ഉണ്ട് 50% ഓഫർ. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ലുലുവിൽ പോകണത് നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോകും, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങും, വേറെ എങ്ങോട്ടും കയറണ പരിപാടിയില്ല. അപ്പോൾ തിരക്കിനൊന്നും എപ്പോഴത്തെയും പോലെ വലിയ കുറവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒന്ന് കയറിയപ്പോഴേക്കും അത്രയും ക്രിസ്മസിൻ്റെ ആ വരവറിയിച്ചു കൊണ്ടുള്ള സംഭവങ്ങളെല്ലാം അവിടെ റെഡിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പർച്ചേസ് ഒന്നും ചെയ്തില്ല, കാരണം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി എന്ന് ഇവിടുന്നേ തീരുമാനം എടുത്തുകൊണ്ടാണ് പോയത്. അറിയാമല്ലോ, നമ്മൾ നേരെ ചെന്ന് അനാഥകൂട്ടം കയറി പെട്ടുപോയാലും പെട്ടതാണ്. നമ്മൾ നോക്കുമ്പോഴേക്ക് എല്ലാം 50% ആകുമ്പോഴേക്ക് നമുക്ക് എന്ത് സാധനം, നമുക്ക് എല്ലാ സാധനവും വാങ്ങാനായിട്ട് തോന്നും. കാരണം നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ പകുതി വിലയ്ക്ക് ഇരിപ്പുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി. ഇതാ ഇതിപ്പോൾ പിറ്റേ ദിവസമാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിനടുത്തൊരു ആത്രയുണ്ട്. അപ്പം നമ്മളെല്ലാ മാസവും അവിടെ എണ്ണേന്ദ്രിയും, എല്ലാ മാസവും എന്നല്ല, നമുക്ക് തോന്നുമ്പോഴെല്ലാം നമ്മൾ അവിടെ നിന്ന് അവിടെ എണ്ണേന്ദ്രിയും വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നും എണ്ണേന്ദ്രിയും വാങ്ങിക്കൊടുക്കണമെന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഇതാ എണ്ണേന്ദ്രിയൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്ത് കഴിഞ്ഞ് അവിടെ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ആ ഇറങ്ങുന്ന വഴിയിലാണ് ഈ യാത്ര ഇരിക്കുന്നത്. അപ്പോൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോണതും വരണതും എല്ലാം. അപ്പോൾ രാത്രി ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒത്തിരി ലേറ്റായിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം ഇത് അവിടെ കൊണ്ട് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നും പറക്കിയൊന്നും വെച്ചില്ല. അപ്പോൾ ഇനി രാവിലെ വേണം ഇതെല്ലാം അടുക്കി പറക്കി വെക്കാനായിട്ട്. അത് അമ്മയുടെ ഡ്യൂട്ടിയാണ്. അതെല്ലാം ഞാൻ ചെയ്താലും അമ്മയ്ക്ക് തൃപ്തി വരില്ല, അമ്മ തന്നെ ഇരുന്ന് ചെയ്താൽ മാത്രമേ അമ്മയ്ക്കൊരു തൃപ്തി വരുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴേ അമ്മയ്ക്ക് നല്ല തലവേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കിടന്നോളാൻ പറഞ്ഞതാണ്, അപ്പോഴും അമ്മ എന്തായാലും കിടക്കൂല, രാവിലെ ആയി കഴിഞ്ഞാൽ ആൾ പിന്നെ കിടക്കത്തൊന്നുമില്ല. അങ്ങനെ എണീച്ച് വന്നിരിക്കുകയാണ്. പിന്നെ ഇതാ ഇത് മൂന്നിനും കൂടെ 148 രൂപയെ ആയിട്ടുള്ളൂ 50% ഓഫറിൽ. ഒരെണ്ണം 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. അതിൽ അത് കോംബോ ഓഫറായിരുന്നു. അത് എന്തൊക്കെ സാധനങ്ങൾ അത് മൂന്നെണ്ണം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, ഫ്ലോർ ക്ലീനർ ഉണ്ടായിരുന്നു, ബാത്റൂം ക്ലീനർ ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡില്ലേ അതുമായിരുന്നു. പിന്നെ ഇതാ ഓയില്, കേരസ്വാദിൻ്റെ ഓയിലിന് 115 രൂപയായിരുന്നു റേറ്റ്. അങ്ങനെ കേരസ്വാദിൻ്റെ എണ്ണ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ 5 കിലോ പഞ്ചസാരയ്ക്ക് 220 രൂപയായിരുന്നു. 300 രൂപയുടേത് 220 രൂപയ്ക്ക് കിട്ടി. അങ്ങനെ അത് വാങ്ങിച്ച് കണ്ണൻ ദേവൻ 300 രൂപയുടേത് 210 രൂപയായിരുന്നു. അങ്ങനെ എല്ലാത്തിനും പകുതി വില. പിന്നെ എല്ലാം 50% ഓഫറെന്ന് പറയാൻ പറ്റില്ല, കൂടുതലും 50% ആയിരുന്നു, ബാക്കിയെല്ലാം ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ നല്ല ലാഭത്തിനാണ് കിട്ടിയത്. ഇനിയിപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴേക്കും അവരുടെ ഈ ഓഫറെല്ലാം എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. ചിലപ്പം റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങൾ വരും, എന്നാലും ഏകദേശം ഇതൊക്കെ തന്നെയായിരിക്കും റേറ്റ്. എനിക്കിതാ കണ്ടില്ലേ, ഇതൊക്കെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയത്. ഇത് മൂന്നിനും കൂടെ 140 രൂപ ആയുള്ളൂ, അല്ലെങ്കിലും മൂന്നിനും കൂടെ 300 രൂപയുടെ സാധനങ്ങളാണ്. അങ്ങനെ എല്ലാം കൂടെ വാങ്ങിക്കൊണ്ട് വന്ന് ഇനി എല്ലാം അടുക്കി പറക്കിയൊക്കെ വെക്കണം. അപ്പോൾ ഇന്ന് രാവിലെ അമ്മ അവിടെ പുട്ട വയ്ക്കാനായിട്ട് മാവ് നനച്ചുകൊണ്ടിരുന്നതാണ്. ഇനി പുട്ട ഉണ്ടാക്കണം. കേശു അവിടെ രാവിലെ എഴുന്നേറ്റ് വലിയ ആളായിട്ടൊക്കെ നടക്കുകയാണ്. ഞാനിപ്പോൾ ഇതാ ഈ വീഡിയോ കണ്ടപ്പോഴാണ് കേശു അവിടെ കിടന്ന് നടത്തുന്ന കോപ്രായങ്ങളൊക്കെ ഇതിൽ വന്നല്ലോ എന്നൊക്കെ കണ്ടത്. പിന്നെ ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ല എന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാവർക്കും അടുക്കി വെച്ച് ഇനി വേണം ജോലി തുടങ്ങാനായിട്ട്. ചായയും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അമ്മ അവിടെ മാവ് നനച്ചു വെച്ച്. അപ്പോൾ പുട്ടും പയറും പപ്പടവും ആക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഇന്ന് വലിയ ജോലി രാവിലെ കുറവാണ്.
പുട്ട വയ്ക്കുന്ന ദിവസം കുറച്ചും കൂടെ ഈസി ആണെന്ന് തോന്നും ജോലികൾ. നമുക്ക് പെട്ടെന്ന് അങ്ങ് തീരും പോലെ തോന്നും. പയറമ്പപ്പടമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അയ്യോ, അങ്ങനെ എല്ലാ സംഭവങ്ങളും അടുക്കി പറക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കുറേ സംഭവങ്ങളും നമുക്ക് പാക്കറ്റ് പൊട്ടിക്കണ്ട, പൊട്ടിക്കുക. നമുക്കിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതാ ഇങ്ങനെയുള്ളതൊക്കെ പാക്കറ്റോട് കൂടി അങ്ങ് വയ്ക്കും. ഇപ്പോൾ ഉപ്പ് തീരാറായിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇതാ ഉപ്പ് പൊട്ടിച്ച് ഇടണം. ഉപ്പ് ഒരു വലിയ ഭരണിയിലാക്കി വെച്ചിട്ട് പിന്നെ ഒരു കുഞ്ഞൻ ഭരണിയുണ്ട്, ഇതിൽ നിന്ന് അതിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ഡെയിലി യൂസിന് എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഉപ്പ് ഭരണിക്ക് അടപ്പില്ല. അതിൻ്റെ അടപ്പ് എന്തെന്ന് വെച്ചാൽ, ഒരിക്കൽ അവിടെ നിന്ന് എടുത്തപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് വീണിട്ട് അടപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും അടപ്പൊക്കെ ഇട്ടാണ് ഉപ്പ് ഭരണി അടയ്ക്കണത്. സത്യത്തിൽ ഇന്നലെ ലുലുവിൽ ചെന്ന് കയറിയപ്പോഴും എന്തെടുക്കട്ടെ എന്തെടുക്കട്ടെ എന്നായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ നമുക്ക് വരുമെന്ന് നമുക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെ അറിയാമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടാണ് പോയത്. നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കാറ് മാറ്റിയിട്ട് സ്കൂട്ടറാക്കി. കാറിൽ പോയാലും നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമല്ലോ, അപ്പം നമ്മളതൊക്കെ വാങ്ങാനായിട്ട് വീണ്ടും വില്ലിങ്ങാവും. അതുകൊണ്ട് മാത്രം നമ്മൾ കാറ് മാറ്റി സ്കൂട്ടറിലൊക്കെയാണ് പോയത്. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് വണ്ടിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമല്ലേ എടുക്കുകയുള്ളൂ, പ്രത്യേകിച്ച് മോനും കൂടെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ വെച്ചുകൊണ്ട് വരാൻ പറ്റില്ല, എനിക്ക് എൻ്റെ കയ്യിലിരിക്കില്ല. എല്ലാം കൂടെ ആയപ്പോഴേക്ക് കുറച്ച് സാധനങ്ങൾ മതി എന്നുള്ള ഉദ്ദേശത്തിൽ പോയി അത്രയും സാധനങ്ങളാണ് വാങ്ങിക്കൊണ്ട് വന്നത്. പിന്നെ ഇതാ വന്നിട്ട് പിന്നെ രാവിലെ ചന്തയിലൊക്കെ പോയി. ചന്തയിൽ പോയപ്പോഴേക്ക് ഇന്നിപ്പോൾ മീൻ കുറവ്. രണ്ട് ദിവസം മുമ്പ് ഭയങ്കര ചാകരയായിരുന്നു മീനിൻ്റെ. അതിനു വേണ്ടി എന്ത് പറ്റി, ഇന്ന് ഒരു വക മീനും ഇല്ല ചന്തയിൽ പോയപ്പോഴേക്കും. അങ്ങനെ നല്ല ചൂര കിട്ടി 130 രൂപയ്ക്ക്. ഒരു പീസ് ഉണ്ടല്ലോ, അതിനെ നെടുകി കീറിയിട്ട് ഒരു പീസ് 130 രൂപയ്ക്കാണ് അവർ തന്നത്. പക്ഷേ ചൂര നല്ല പച്ച ചൂരയൊക്കെ ആയിരുന്നു. വേറൊരു പണി കിട്ടിയത് നമ്മൾ കൂട്ടാത്ത ചൂരയായിരുന്നു. നമുക്ക് ഈ നെയ്ച്ചൂര മാത്രമേ ഞങ്ങളിവിടെ കഴിക്കുകയുള്ളൂ, പക്ഷേ ഇത് കേരച്ചൂരയായിരുന്നു. കേരച്ചൂരയ്ക്ക് രുചി കുറവാണല്ലോ, ഒരു ചെവ കുറവാണെന്ന് പറയും. അപ്പോൾ ഞങ്ങളത് വാങ്ങാത്ത മീനായിരുന്നു. പക്ഷേ എന്ത് പറയാനായിട്ട്, ഞാൻ അതാണ് വാങ്ങിക്കൊണ്ട് വന്നത്. എനിക്കാണെങ്കിൽ ഇതങ്ങനെ തിരിച്ചറിയും, ഈ കേരച്ചൂര ഏത് നെമ്മീൻ ചൂര ഏതെന്ന് സത്യം പറഞ്ഞാൽ തിരിച്ചറിഞ്ഞുകൂടെ. ഇനി അത് പഠിക്കണം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇതാ 100 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങയാണത്. ഇനി എവിടെ നിന്നെങ്കിലും പൈസകളൊക്കെ വരുമ്പോഴേക്കും ഒരു തെങ്ങും പെരയിടമെങ്കിലും വാങ്ങിച്ചിടണം. തേങ്ങ വാങ്ങിച്ചാണ് മടുത്തത്. തേങ്ങ വാങ്ങിച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഒരു തെങ്ങും പെരയിടം വാങ്ങിയിടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തേങ്ങയും പുളിയും ഒക്കെ ഉള്ളവരാണ് പണക്കാരെന്ന് പറയാം. അവർക്ക് അതെങ്കിലും വിറ്റ് അന്നെന്നുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് പറ്റും. മുന്നേയൊക്കെ തേങ്ങ വീട്ടിൽ നിന്ന് നമുക്ക് എൻ്റെ വീട്ടിലൊരു 6 മൂട് തെങ്ങ ഉണ്ടായിരുന്നു. ഈശ്വര, ആ തേങ്ങ വെട്ടി ഇടുമ്പോഴേക്കും ഞാനും കിങ്ങിണിയും കൂടെ, ഞാനും അനിയത്തിനെ വീട്ടിൽ വിളിക്കുന്നത് കിങ്ങിണി എന്നാണ്. അപ്പോൾ ഞാനും അവളും കൂടെ ഓടും. എന്തിനാണ്, തേങ്ങ പറക്കാനല്ല, ആ തേങ്ങ പറക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ അതിനാണ്. ഭയങ്കര മടിയാണ് തേങ്ങയൊക്കെ പറക്കൊണ്ടിടാനായിട്ട്. കരിക്കെങ്ങാനം ഉണ്ടെങ്കിൽ മാത്രം അത് പോയി എടുക്കും. ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ആലോചിക്കുന്നത്. അങ്ങനെതാ അമ്മ അവിടെ മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത സമയത്താണ് അമ്മ പറഞ്ഞത് കേരച്ചൂരയാണെന്ന്. ഇനി വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി വയ്ക്കണം. ഇവിടെ ചേട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി വെച്ചാൽ. പിന്നെ ഇനി കേരച്ചൂരയാണ് വാങ്ങിയതെന്നുള്ള കാര്യം പുള്ളിക്കാരൻ്റെ അടുത്ത് പറയാനായിട്ട് പറ്റില്ല. കഴിച്ച് കഴിഞ്ഞതിന് ശേഷമേ പറയുള്ളൂ, കാരണം കേരച്ചൂര എന്ന് പറഞ്ഞാൽ ആൾ കഴിക്കില്ല. അതുകൊണ്ട് അതൊരു കള്ളത്തരം പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞൊന്നും അല്ല, വേറെ കള്ളത്തരങ്ങളൊന്നും പറയണ്ട. ചൂര കാണുമ്പോൾ ചൂര എന്ന് വിചാരിച്ചൊക്കെ കൂട്ടിക്കോളും. പക്ഷേ കഴിക്കുമ്പോഴേക്കും ആൾ പിടിക്കും. അപ്പോഴും മിണ്ടാതിരിക്കണം, കേൾക്കാത്ത ഭാവത്തിലങ്ങ് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അവിടെ ഇരുന്ന് മീൻ കട്ട് ചെയ്താൽ ആ ഭാഗം എങ്ങനെ ക്ലീൻ ചെയ്യുമെന്ന്. ഞങ്ങൾ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ്. മീനെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കണ്ടില്ലേ, ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിൽ പുൽത്തൈലം ഒഴിക്കും. പുൽത്തൈലം ഒഴിച്ചതിന് ശേഷം അവിടെ മൊത്തത്തിൽ ഒന്ന് കഴുകി ഇറക്കും. ആ ഇട്ടിരിക്കുന്ന മാറ്റിലൊക്കെ അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് പെട്ടെന്ന് അങ്ങ് തോർന്നോളും. നമുക്കല്ലാണ്ട് അത് ചെളി കെട്ടി കിടക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കഴുകുമ്പോഴേക്ക് പിന്നെ അവിടെ ഒരു മീനിൻ്റെ ഒരു സ്മെല്ലും കാണൂല. അല്ലെങ്കിൽ അറിയാമല്ലോ, ഭയങ്കര സ്മെല്ലായിരിക്കും. നമുക്കറിയാനായിട്ട് പറ്റില്ല വീട്ടിലൊക്കെ സ്മെല്ലുണ്ടെങ്കിൽ. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴാണ് അയ്യോ ഭയങ്കര മീനിൻ്റെ സ്മെല്ലടിക്കുന്നല്ലോ എന്ന് പറയണത്. അതിനുശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന് മീൻ കട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അവിടെ കഴുകി ഒഴിക്കാറൊന്നുമില്ല. പിന്നെ ഇതാ ഈ നേരെ സിങ്കിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തന്നെയാണ് മീനെല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം അങ്ങ് നേരെ ടാങ്കിൽ പൊയ്ക്കോളുമല്ലോ. പിന്നെ മീൻ വാങ്ങിയ സമയത്ത് അവരുടെ കയ്യിൽ മീനിൻ്റെ ഈ കുടലും ഈ എന്ത് പറയാനായിട്ട് ഈ മീൻ മുട്ടയൊക്കെ ഉണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ച് കഴിക്കാനായിട്ട്.
അങ്ങനെ ആ ആ ഒരു സംഭവങ്ങളും കൂടെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. പിന്നെ കേരച്ചൂരയിൽ നിന്ന് കണ്ടതുകൊണ്ട് അമ്മ ഇനി ആ മീന് തൊടില്ല, അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത മീനാണ്, എനിക്കും അങ്ങനെ തന്നെ. അപ്പോൾ ഇനി പക്ഷെ നല്ല വിലക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് മുള്ളൻ തലയും സെപ്പറേറ്റ് വയ്ക്കാം, അതിൻ്റെ പീസുകൾ മാത്രം സെപ്പറേറ്റ് വയ്ക്കാം, അത്രയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ച്, അപ്പോൾ അമ്മ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ മുള്ളൻ തലയും നമുക്ക് കറി വെച്ചിട്ട് അതിൻ്റെ പീസുകളെല്ലാം കൂടെ നേരത്തെ പെരട്ടി വയ്യെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനിങ്ങനെ മീന് പെരട്ടി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇനി വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിതാ വെണ്ടയ്ക്ക ഇട്ടിട്ട് അതിൽ കുറച്ച് ആദ്യം നമ്മൾ വെള്ളത്തിലൊന്ന് വേവിക്കും. വെള്ളത്തിൽ വേവിച്ച് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും പിന്നെ എണ്ണ ഒഴിച്ച് അങ്ങ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് ഇളക്കി എടുക്കുകയാണ് ചെയ്യണത്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വെള്ളത്തിൽ വേവിക്കണം, നിർബന്ധമൊന്നുമില്ല, എണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കാനും പറ്റും. കൂടുതൽ സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചത് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതങ്ങ് അടച്ച് വെച്ചാൽ മതി. അത് ഫ്ലെയിം നല്ല ലോ ഫ്ലെയിം ആക്കി വയ്ക്കുമ്പോഴേക്ക് അത് പിന്നെ നമ്മൾ അങ്ങോട്ട് വലിയ ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, അതിരുന്നങ്ങ് ആയിക്കോളും. അപ്പോൾ ഇന്ന് നമ്മളിനി വയ്ക്കാനായിട്ട്, ഇന്നലെ വാങ്ങിച്ചതിൻ്റെ മരച്ചീനി ബാലൻസ് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മരച്ചീനിയും കായും കൂടെ, പേങ്കായും കിടപ്പുണ്ട്, മരച്ചീനിയും കായും കൂടെ ഇട്ട് നമ്മൾ ഉടച്ച് വെക്കാമെന്നാണ് വിചാരിച്ചത്. നല്ല ടേസ്റ്റാണ്, മരച്ചീനിയും കായും കൂടെ ഒരുമിച്ച് വേവുമല്ലോ. വെന്തതിന് ശേഷം നമ്മൾ മരച്ചീനി ഉടയ്ക്കുമ്പോൾ അങ്ങ് ഉടച്ച് വെച്ചാൽ മതി. എന്നും ഒരേ കറികളാവുമ്പോഴേക്കും എല്ലാവർക്കും മടുക്കൂലേ. പിന്നെ ഇപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കിയാൽ എപ്പോഴും എത്ര അരി കുറച്ചിട്ടാലും ബാലൻസ് വരെയാണ്. ചേട്ടനാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ കഴിക്കുകയുള്ളൂ, എനിക്കാണെങ്കിൽ ഇപ്പം ഉച്ചയ്ക്ക് കഴിച്ചാൽ രാത്രി ഭയങ്കര മടിയാണ് കഴിക്കാൻ. അല്ലെങ്കിൽ ചോറില്ലാതെ എന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ലായിരുന്നു, കിടക്കാനേ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ രാത്രി മാക്സിമം ചോറ് കുറയ്ക്കണതാണ്, കുറയ്ക്കാൻ നോക്കിയിട്ടാണ് കഴിക്കാത്തത്. പിന്നെ അമ്മയുടെ സ്വഭാവം എന്ന് വെച്ചാൽ അമ്മയ്ക്കിപ്പോൾ അങ്ങനെ ആഹാരമൊന്നും അധികം അമ്മ കഴിക്കണില്ല, ആഹാരമൊന്നും അധികം അവർക്ക് പിടിക്കണില്ല. മീനൊന്നും കൂട്ടാറേ ഇല്ല, തൈര് മാത്രമാണ്. അമ്മ തൈരും അച്ചാറും ഉണ്ടെങ്കിൽ പിന്നെ അമ്മയുടെ കാര്യം ഓക്കെയാണ്. എന്ത് മീൻ വെച്ചാലും അത് വെക്കണതും അമ്മ തന്നെയാണ്. വെച്ചാലും അമ്മ പറയും മീനിന് രുചിയില്ല എന്ന് പറയും. അപ്പോഴും ഞാൻ ഇപ്പോഴും ആലോചിക്കും, ഈശ്വര നമുക്ക് ഒരു പ്രായം വരെ ആഹാരമൊക്കെ കഴിക്കാനായിട്ട് പറ്റുള്ളൂ, ആഹാരം കഴിക്കണ സമയത്തേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു വെറുപ്പ് വന്നു പോയാൽ പിന്നെ തീർന്നു. ഇവിടുത്തെ അമ്മയാണെങ്കിലും മീനൊക്കെ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്, എല്ലാ ആഹാരവും നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഇപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി എനിക്കിതാ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ഇതൊന്നും അധികം കഴിച്ചുകൂടാന്നാണ് പറയണത്. പക്ഷെ എന്ത് ചെയ്യാനായിട്ട്, ചില ആഹാര സാധനങ്ങൾ കാണുമ്പോഴേക്ക് കോംപ്രമൈസ് ചെയ്യാനായിട്ട് പറ്റില്ല, അതാണ് അവസ്ഥ. ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കാനായിട്ട് ഞാനതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, കറിവേപ്പില ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പും കൂടെ ഇടും. ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അങ്ങോട്ട് അതിനെ ഒന്ന് പൊരിച്ചെടുക്കും. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മീൻ വേണമെന്നില്ല, ഈ സംഭവങ്ങൾ മാത്രം മതി കഴിക്കാനായിട്ട്. ചിലപ്പോൾ നമ്മൾ ചന്തയിലൊക്കെ പോകുമ്പോഴേക്ക് ഇതിൻ്റെ വലിയ മീൻ മുട്ട വെച്ചിരിക്കും, ഓ അതൊക്കെ അങ്ങോട്ട് കഴിക്കണം. അതുപോലെ തന്നെ കണവയിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ഇവിടുത്തെ അമ്മ ചെയ്യേണ്ട പരിപാടികളാണ്. അതിനെ അങ്ങോട്ട്, അതൊരു വെള്ള കളറായിരിക്കും, ആ സംഭവം എടുത്തിട്ട് അതിൽ കുറച്ച് തേങ്ങാക്കൊത്തുണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കും. അതും ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി ഇവിടെ ചൂര മീനൊന്ന് പെരട്ടി എടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ അത് പെരട്ടി എടുത്തുകൊണ്ട് നമ്മൾ ചിക്കൻ കറിയൊക്കെ പെരട്ടി വയ്ക്കൂലേ, ചിക്കൻ കറി വയ്ക്കൂലേ, ആ ഒരു മെത്തേഡ് തന്നെ നമ്മൾ മീൻ പെരട്ടി എടുക്കണമെന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ ആ ചീനച്ചട്ടിയല്ല മൺചട്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പറ്റൻമുളക് ഇട്ടിട്ടുണ്ട്. ഇത് എല്ലാത്തിൻ്റെയും തുടക്കം ഇങ്ങനെയാണല്ലോ. അതെല്ലാം ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം, പേസ്റ്റ് അല്ല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്നും ആ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്ക് ബാക്കി സംഭവങ്ങളെല്ലാം കൂടെ ഇതിലേക്കിട്ട് ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുത്താൽ മതി. ബാക്കി സംഭവങ്ങളെന്ന് പറയുമ്പോഴേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയുണ്ട്, പിന്നെ തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ അതിനെ അങ്ങ് വഴറ്റിയെടുക്കണം. മൂപ്പിച്ചെടുക്കണമെന്നല്ല, നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതാണ് അടുത്ത പരിപാടി. നമുക്ക് ഈ ചൂരമീൻ മൊത്തത്തോടെ ഒന്ന് പൊരിച്ചതിന് ശേഷം വേണമെങ്കിൽ ഇങ്ങനെ വഴറ്റിയെടുക്കാം, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. ഇന്ന് എനിക്ക് അതിനൊരു മടിയായിരുന്നു, ഒന്നാമത് സമയവും കുറവുണ്ടായിരുന്നു, ഇനി ഷോപ്പിലേക്ക് പോകണമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും മെനക്കെട്ടില്ല. അല്ലാണ്ടാണ് ഇതാ ഒന്ന് വഴറ്റിയെടുത്തത്. ഇനി അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി,
പിന്നെ കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് കുരുമുളക്, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ മീനുകളെല്ലാം അതിലേക്കിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ചെടുത്താൽ നല്ല സൂപ്പറായിട്ട് മീൻ, എന്തു പറയാനായിട്ട്, ആ മീൻ പെരട്ടിയത് റെഡിയാവും. പക്ഷേ ഈ ഒരു കേരച്ചുരയ്ക്ക് ഒരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് പിരിഞ്ഞു പോകും പോലെ വരും. നമ്മുടെ സാധാരണ നെമ്മീൻ ചൂര പോലെയല്ല, ഒന്ന് വെക്കുമ്പോഴേക്ക് ആള് മൊത്തത്തോടെ ഒന്നിങ്ങനെ പിരിഞ്ഞിരിക്കും പോലെയൊക്കെ വരും. എന്തായാലും ഇത് കേരച്ചൂരയാണെന്ന് പറയാതെയാണ് ഞാൻ പുള്ളിക്കാരനെ കൊടുത്തത്. പക്ഷെ ആള് പിടിച്ച് കേരച്ചൂരയാണെന്നൊന്നും മനസ്സിലായില്ല, ചൂരയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാനത് കേൾക്കാത്ത ഭാവത്ത് ഇരുന്നാണ് ആഹാരം കഴിച്ചത്. ഇനി അത് കേരച്ചൂരയാണെന്ന് പറഞ്ഞാലും നിനക്ക് അത്രയ്ക്ക് അറിഞ്ഞുകൂടെ മീൻ നോക്കി വാങ്ങിക്കാനെന്ന് പറയും. അപ്പം ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല അത് കേരെ ആരുന്നാളെന്ന്. പക്ഷേ എല്ലാ ആൾക്കാരും ഈ മീൻ വാങ്ങും, ഇപ്പം നമുക്ക് മാത്രമേ അത് അലർജിയുള്ളൂ, ബാക്കി എല്ലാവരും വാങ്ങണ മീൻ തന്നെയാണ്. വലിയ ചൂരയൊക്കെ ഇല്ല, അതൊക്കെ മിക്കവാറും കേരച്ചൂരയായിരിക്കും. പിന്നെ ഹോട്ടലിലൊക്കെ മിക്കവാറും ഈ ചൂര തന്നെയാണ് വാങ്ങണത്. നല്ല വിലയുള്ള ചൂരയാണ്, അച്ചാറിടാനൊക്കെ പറ്റിയ ചൂര ഇതാണെന്നാണ് പറയണത്. പക്ഷെ എന്ത് ചെയ്യാനായിട്ട്, നമുക്കത് അത്ര ഇഷ്ടമല്ല എന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് വങ്കട. വങ്കട കഴിച്ചാൽ സങ്കടം മാറുമെന്നാണല്ലോ പറയണത്, പക്ഷെ നമുക്ക് വങ്കട കാണുമ്പോഴേ സങ്കടമാണ്. അത് അത്രയ്ക്ക് ഇഷ്ടമല്ല വങ്കട മീൻ. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് വങ്കട. ഇവിടെ ഞാൻ, എനിക്കിഷ്ടമില്ല, ചേട്ടന് ഇഷ്ടമില്ല, അമ്മ കഴിക്കും, പിന്നെ ഞങ്ങൾ കഴിക്കാത്തത് കൊണ്ട് മാത്രം അമ്മയും പിന്നെ അങ്ങനെ അധികം വാങ്ങാറില്ല. അപ്പോഴേക്കിതാ ഇതിൻ്റെ കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ സവോള വേവിക്കാനായിട്ട് ഒന്നുകിൽ നമുക്ക് ഉപ്പും കൂടെ ആയിട്ട് വേവിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷെ അത് വെന്തങ്ങ് കിഴിഞ്ഞു പോകും. ഇതൊന്നും വേണ്ട, നമ്മൾ സവോള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിൽ തീയാക്കി വെച്ചിട്ട് അങ്ങ് നിന്നാൽ മതി. നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നൊന്നും ഇല്ല, നല്ലതുപോലെ വെന്ത് നമുക്കിതാ ഈ ഒരു ഫോമിൽ അത് കിട്ടിക്കോളും. പിന്നെ ഇനി അത് നല്ല വെന്ത് വന്നപ്പോഴേക്ക് ഇതാ അതിലേക്ക് മീനിട്ട് കൊടുത്ത്. പക്ഷേ ഈ മീനിട്ടതിന് ശേഷം അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇളക്കാനായിട്ടൊന്നും പറ്റൂല, മീന് പെട്ടെന്ന് അങ്ങ് പിരുന്നു പോകും. അപ്പോൾ എന്തായാലും മീനൊക്കെ ഇട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കാനായിട്ടൊക്കെ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ റെസിപ്പിയൊക്കെ പറഞ്ഞ് പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കറികളുടെ റെസിപ്പി എന്ന് അധികം പറയാറില്ല, അപ്പോൾ ഇങ്ങനെ അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞെങ്കിലും പോണേ ചേച്ചി എന്നൊരു കമൻറ്റ് വന്നതുകൊണ്ടാണ് റെസിപ്പികളൊക്കെ പറയണത്. അപ്പോൾ ഞങ്ങൾ വെക്കുന്ന രീതിയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വെക്കുന്ന രീതിയാണ് ഇത്. ഇതിനേക്കാളും അടിപൊളിയായിട്ട് വെക്കണവരുണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതിനേക്കാളും സൂപ്പറായിട്ടായിരിക്കും വെക്കണത്. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ, ഒരു കൈ മാറുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് മാറും. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ വെക്കണതിൻ്റെ വ്യത്യാസമുണ്ട്, അമ്മ വെക്കണത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, ഓരോരുത്തരുടെയും കൈയളവ് മാറുന്നതനുസരിച്ച് കറികളുടെ ടേസ്റ്റിലും വ്യത്യാസങ്ങൾ വരും. ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ, നമ്മൾ വെക്കുന്ന അതേ കോമ്പിനേഷനും അതേ രീതിയിലായിരിക്കും വേറൊരാൾ വെക്കുന്നത്. നമ്മൾ ഈ കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നതിൽ ഒരുപാട് കാര്യമുണ്ട് കേട്ടോ. ചിലവർ എന്ത് വെച്ചാലും ഭയങ്കര ടേസ്റ്റായിരിക്കും. ആ സെയിം റെസിപ്പി നമ്മൾ വെക്കുമ്പോഴേക്കും എന്തോ എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിൽ വന്നിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് വരില്ല. അപ്പോൾ അത് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുള്ളും തലയും, പിന്നെ നമ്മൾ സാധാരണ മീൻകറി നമ്മൾ തിരുവനന്തപുരം സ്റ്റൈലിൽ എങ്ങനെയാണ് വെക്കണത് അതേപോലെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ അവിടെ. ഇനി ഇതാ കായും മരച്ചീനിയും കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അതിനെ ഒന്ന് ഉടച്ചെടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, നന്നായിട്ടെന്ന് പറഞ്ഞാലും ഈ മരച്ചീനി ഇത്രയേ വേവുള്ളൂ, നല്ലതുപോലെ വേവില്ല. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ഇട്ട് വെച്ചതുകൊണ്ട് ഈ ഒരു ഫോമിലായി വന്നാലും മതി. ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ, ശേ മല്ലിപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്നങ്ങ് നല്ലതുപോലെ ഉടച്ചെടുത്ത് ഒരു വെളുത്തുള്ളിയും കൂടി തല്ലി ഇട്ട് കൊടുത്ത് ഒരല്പം ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. നല്ല ഒരു കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു സംഭവം ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പഠിച്ച പണി 18 നോക്കിയതാണ്. തവി കൊണ്ട് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയും ഇല്ലാണ്ട് അവസാനം ഞാൻ ഇടികല്ലിൽ എടുത്തിട്ടുണ്ട്. ഇടികല്ലിൽ ഇപ്പം നമ്മൾ ചട്ടിയിലും കൂടെ ആയതുകൊണ്ട് ഒരുപാട് ഇടിക്കാനും പറ്റില്ല. പിന്നെ ഇതാ ഞാൻ ഒരുവിധം ഇങ്ങനെ ഇടിച്ചിടിച്ചൊക്കെയാണ് അതിനെ ഒന്ന് പരുവപ്പെടുത്തി മയപ്പെടുത്തി എടുത്തത്. എൻ്റെ വീട്ടിൽ അമ്മ ഇങ്ങനെയാണ് ഇടികല്ലിൽ ഇടിച്ചാണ് മരച്ചിനെയൊക്കെ ഉടയ്ക്കണത്. അപ്പോൾ ഞാനും ഇതാ അതാണ് ഇപ്പോൾ ഫോളോ ചെയ്യണത്. അപ്പോൾ ഒരുവിധം ഒന്ന് ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ 2 ദിവസത്തേക്ക് ഇടിക്കും. ഇന്നിപ്പം നമ്മളെടുത്ത ഇന്ന് വെച്ചാലും ഇതാ ഇത്രയുണ്ട്. എത്ര കുറച്ച് വെക്കാമെന്ന് നോക്കിയാലും കറി വെച്ച് വരുമ്പോഴേക്ക് സംഭവങ്ങൾ കൂടുതലാവുകയും ചെയ്യും. ഉച്ചയ്ക്ക് കഴിയുമ്പോഴേക്ക് പിന്നെ ഇതെല്ലാം ഒരു 4 ആകുമ്പോഴേക്ക് എടുത്തങ്ങ് ഫ്രിഡ്ജിലാക്കുക. ഫ്രിഡ്ജിലാക്കിയാലും നാളെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ രാത്രി എടുത്ത് വെച്ചാൽ ഇതെല്ലാം ചളിച്ചു പോകുമല്ലോ. അങ്ങനെ അതും ആയിട്ടുണ്ട്.
അപ്പോൾ ഉച്ചയ്ക്കുള്ള കറിവയ്ക്കൽ പരിപാടികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാത്തിലും ഒന്ന് കടുക് താളിച്ചും കൂടെ ഇട്ടാൽ ജോലി കഴിയും. ഇനി ഇതെല്ലാം ആക്കി വെച്ചിട്ട് വേണം എനിക്ക് ഷോപ്പിലോട്ട് പോകാനായിട്ട്. ഷോപ്പെന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ ഷോപ്പാണ്, ഞങ്ങളുടെ സ്വന്തം കടയാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. ഉച്ചയ്ക്ക് ഞാനൊരു 2 മണിക്കൂറേ അവിടെ കാണുള്ളൂ, 2 മണിക്കൂർ നേരം അവിടെ പോയാലേ പറ്റുള്ളൂ. ഞാൻ ആ സമയത്ത് നമുക്ക് പുള്ളിക്കാരൻ അവിടെ നിന്ന് ആ ഷോപ്പിൽ നിന്ന് പോകും, നമുക്ക് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പുറത്താണ്. അപ്പോൾ അതിനായിട്ടൊക്കെ പോകുമ്പോഴേക്ക് കടയിൽ ആളില്ല, അപ്പോഴും ഞാൻ അവിടെ ചെന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പോണത്. അപ്പോൾ കേശുക്കുട്ടൻ അംഗൻവാടിയിൽ നിന്ന് തിരിച്ച് വരും മുമ്പേ ഞാൻ പോവും. പോയിട്ട് കേശു വന്ന് തിരിച്ചു വരുമ്പോഴേക്കും, ഞാൻ വരുമ്പോഴേക്ക് കേശുക്കുട്ടൻ വന്ന് കഴിയും. പക്ഷേ തിരിച്ച് വരുമ്പോൾ ഞാൻ വീട്ടിലില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, മോൻ അറിയാൻ പോയെന്ന്. പക്ഷെ പോകാൻ നേരത്ത് അവൻ എന്നെ കണ്ടാൽ പിന്നെ അവിടെ വലിയ വിപ്ലവം നടക്കും, അവനും കൂടെ വരണമെന്ന് പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കാണുന്നത് FBയിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.